امریکن ڈالر ہو گیا. മാനേജർ വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇനി പറഞ്ഞ പോലെ ഒന്നുമല്ല, ആള് ഭയങ്കര ചൂടന, എല്ലാരും ഇട്ട് ചാടിക്കുന്ന കണ്ടു. ഇട, അതൊക്കെ ബാങ്കില്ല, എന്നോട് വലിയ കാര്യമാണ്. നീ വാ, ഞാൻ കാണിച്ചു തരാം. ഉച്ചക്ക് ഞാൻ വരില്ല. ഇവിടെ കഴിച്ചോളാന്ന്. ഇവിടെ നേരത്തെ ഇരുന്ന മാനേജർ ഒരു സർദാർജി മൊത്തം കുളമാക്കിട്ട് പോയിരിക്കാണ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സാറ് പുതുതായിട്ട് വന്നാണല്ലേ. നേരത്തെ ഇരുന്ന സിംഗ് സാറിന് എനിക്കറിയാം. സാർ, ഞാനൊരു ലോണിന് അപ്ലൈ ചെയ്തിരുന്നു 2 വർഷത്തേക്ക്. ഒരു കട എടുത്തിട്ട് വരാമെങ്കിൽ ഉടനെ ലോൺ തരാന്ന് പറഞ്ഞു സിംഗ് മാനേജർ. അയാളല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടല്ലോ, അയാൾ പോയി. ഞാൻ ആർക്ക് ലോൺ കൊടുക്കാറില്ല. ഇവനെ കണ്ടപ്പോഴും എനിക്ക് അലർജി അറിയാം. പിടിച്ചു പുറത്താക്കെ. എന്താ തന്റെ പേര്? അപ്പുക്കുട്ടൻ. ആപ്ലിക്കേഷനിൽ ജി അപ്പുക്കുട്ടൻ നായർ ചേരിയല്ലെന്നാണ്. സാറിന്റെ പേരെന്താണ്? ഇയാളുടെ കൂടെ പോയി തന്റെ ആപ്ലിക്കേഷൻ തിരിച്ചു മേടിച്ചോണ്ട് പോയിക്കോളൂ. സാർ, ഞാനൊരു മലയാളിയാണ് സാർ. അതുകൊണ്ട് തന്നെ തരില്ലെന്ന് ഉറപ്പിച്ചത്. മലയാളി എന്ന് കേട്ടാ എനിക്ക് അലർജിയാ. സാർ, ഞാൻ ആത്മഹത്യ ചെയ്തു സാർ. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ബാങ്ക് ലോൺ കിട്ടാത്തതിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യയായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആ കണ്ടിട്ടാണോ? പ്ലീസ് ഗെറ്റ് ഔട്ട് സാർ. പ്ലീസ് പുറത്താകണോ സാർ. പ്ലീസ് സാർ, കൂടോ പറയുന്നു. രാവിലെ ഞാൻ ഓരോരുത്തമ്മര് കെട്ടിയെടുത്തോളൂ. പൂവും കായും അവന്റെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോ? എനിക്കെന്താ കുഴപ്പം? 2000 രൂപ എന്റെ പണി, മോട്ടോർ സൈക്കിള്, താമസിക്കുന്ന സ്ഥലം എല്ലാം ഉണ്ടല്ലോ. ഞമ്മക്ക് എന്താ ഉള്ളത്? മാമയും പോയി, മൈമുനയും പോയി. കയ്യിലാണെങ്കിൽ കാശില്ല. പടച്ചോനെ കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. അത് സന്ധ്യയാവാൻ പോകുന്നോണ്ട് തോന്നായിരിക്കും. എന്ത് ഇരുട്ട്? അപ്പൊ നെഞ്ചിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയ? എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. 3000 ഇവിടെ, 5000 അവിടെ, 25000 രൂപന്റെ പാപ്പനും ഞമ്മളൊന്നും പറയുന്നില്ല. നീ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. നിന്റെ അത്യാഗ്രഹം കണ്ടാ കിട്ടാനുള്ളതും കൂടെ കിട്ടാതെ പോയത് ബാദുഷയുടെ സ്വപ്നം. ഇടാ, സ്വപ്നം കാണുന്നതിന് ചില അതിരൊക്കെ ഉണ്ട്. ദൈവത്തിന് അർക്കാത്തൊന്നും സ്വപ്നത്തിൽ കാണാൻ പാടില്ല. പട്ടിണി പണ്ടാരം ബാദുഷയുടെ സ്വപ്നം കാണുന്നു. അതിനെ കിട്ടാനുള്ളതും കൂടെ ഇല്ലാതായി പോയത്. എടോ, എന്റെ വണ്ടി നമ്പർ ട്രാഫിക്കാരൻ കുറിച്ചെടുത്തോണ്ട് പോകുന്നു. ഇതിന്റെ കുറ്റിപ്പറല്ല, അവിടെ ഇവിടെ വണ്ടി വെച്ച് കഴിഞ്ഞാല് ക്രെയിൻ വന്ന് എടുത്തോണ്ട് പോകും. ബാങ്ക് മാനേജർ മാറിയത് എന്റെ കുഴപ്പം കൊണ്ടാണോടാ എന്ന് നമ്മൾ പറഞ്ഞ. പിന്നെ നീ എന്റെ ഉമ്മയ്ക്കും പാപ്പയ്ക്കൊക്കെ പറഞ്ഞത് ഏത് ഗറാഫില്? ഇന്ന് സഹായിക്കാൻ വന്നിട്ടില്ലേ നമ്മൾ ഈ ഗതിയിലായത്? നിനക്ക് ജ്യൂസ് കട തുടങ്ങാനുള്ള അതിമോഹം കൊണ്ടല്ലടാ നീ എന്നെ സഹായിക്കാൻ വന്നത്. നേരെ പേ. ഏതായാലും ഇങ്ങനെയൊക്കെ ആയി. നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത്? വേറെ വഴിയൊന്നും കണ്ടില്ലെങ്കിൽ ഞാൻ മോഷണം തുടങ്ങും. മോഷണോ എന്ന് വെച്ചാല്? നീ ആ വാക്ക് കേട്ടിട്ടില്ലല്ലോ. ഹൈമവതിയുടെ ചോറ് കട്ട് തിന്ന ആ പ്രവർത്തിക്ക് ഇപ്പോഴും മോഷണം എന്ന് തന്നെ പറയുന്നത്. മനസ്സിലായോ? നീ ഇപ്പൊ ആരെ ചോറാ കട്ട് തിന്ന? ചോറല്ല, കാശ്. കാശുള്ളവന്റെ വീട്ടിൽ കയറി ഞാൻ മോഷ്ടിക്കും. പിടിച്ചാല്? പിടിച്ചാൽ പിടിക്കുന്നവനെ കൊല്ലും. അപ്പോഴ്? അപ്പം ജയിലിൽ പിടിച്ചിടും, എന്നിട്ട് തൂക്കി കൊല്ലും. അപ്പൊ പിന്നെ ഒന്നും അറിയട്ടല്ലോ. അപ്പൊ കൂട്ടാ, നിനക്ക് ചെവിയില് പൂവും വെച്ച് റോട്ടിൽ കൂടെ ഓടാൻ നേരായി. അതെടുത്ത് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മാസാ മാസം അടയ്ക്കാനുള്ള കാശ് അടയ്ക്കാത്തോണ്ട് മാർവാടി ബൈക്ക് എടുക്കാൻ ചട്ടമ്പികളെ അയച്ചിരിക്കുകയാണ്. ഓ ഗാഡിയിലേക്ക്. അവന്മാർക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. മാർവാടിയല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ, ചട്ടമ്പികൾ എന്നെ കണ്ടിട്ടില്ലല്ലോ. തൽക്കാലം ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ, നോക്ക് പിന്നെ നിൽക്കാൻ. Oh, oh, oh.
അരെ ഓ സാബ് ഹലോ എനിക്ക് അറിഞ്ഞോണ്ട് ഇവരെ ശരിക്കും ആക്ച്വലി ജനറൽമാർ എമർജൻസി സർജറി എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായത്. ആ അല്പം സീരിയസ് ആ. വേണ്ട വേണ്ട, വർമ്മ സാറിനോട് ഇപ്പൊ പറയണ്ട, ഇവിടെ വരട്ടെ. എന്നിട്ടാവാം, ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, ഞാൻ കണ്ടില്ല. ആ വെളുപ്പിനുള്ള ഫ്ലൈറ്റിനല്ലേ എല്ലാവരും വരില്ലേ, അതാ നല്ലത്. ആ ഓക്കെ. കുഴപ്പമില്ല, എല്ലാം ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അക്കൗണ്ടന്റാ, ശങ്കരക്കുറുപ്പ്. ഇവരുടെ കല്യാണം കഴിഞ്ഞാണോ? കല്യാണം 14-ാം തീയതി എന്നാ പറഞ്ഞേ. ഇന്ന് തീയതി 18-ആയില്ലേ, അപ്പൊ കഴിഞ്ഞു കാണും. എന്നാ കഴിഞ്ഞു, ഹസ്ബൻഡ് എന്നുള്ള കോളത്തിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒപ്പിട്ടിരിക്കുന്നത്. ചന്ദ്രകുഞ്ഞിന്റെ കാര്യം അല്ല ചേട്ടാ, ചന്ദ്രകുഞ്ഞ് പറയാറായിട്ടില്ല, കൈയും കാലും ഒക്കെ തളർന്നിരിക്കുക. എന്റെ ഭഗവതി, കോടിക്കണക്കിന് സ്വത്തിന്റെ ഒരേ ഒരു അവകാശിയാ. അതെ, നേരത്തെ ആലോചിക്കണമായിരുന്നു.
കോട്ടപ്പുറത്ത് കോവിലകത്ത് സുഖമായിട്ട് കഴിഞ്ഞ ആ കുടുംബത്തിലെ ഒരേ ഒരു അവകാശി അതിനെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞത്? സാറേ, വർമ്മ സാറിന് ബിസിനസ് മുഴുവനും മോളെ ഏൽപ്പിക്കണം എന്നായിരുന്നു. ഇവിടെയല്ലേ എന്റെ ഓഫീസ്, ഇവിടെയാണെങ്കിൽ വലിയൊരു ഗസ്റ്റ് ഹൗസ് ഒഴിഞ്ഞെടുക്കാം, അവിടെ താമസിച്ചുകൊണ്ട് ബിസിനസ് പഠിക്കട്ടെന്ന് അവർ തീരുമാനിച്ചു. മാനേജിംഗ് ഡയറക്ടറായിട്ട് ഇങ്ങോട്ട് അയച്ചു. ഇവിടെ വന്ന് ഈ നസ്രാണി ചെക്കനെ അങ്ങ് പ്രേമിച്ചു. കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ വർമ്മ സാറും കുടുംബവും നാഗശികാന്ത് എതിർത്തു. ചന്ദ്രക്കുഞ്ഞ് അവനെ കിട്ടിയാൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു മോളില്ല എന്ന് വരെ മലയാളി പറഞ്ഞു. പിന്നെ എന്തിനാ എല്ലാരും കൂടി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെഴുന്നത്? തലയിൽ വെച്ചാൽ പേനരിക്കും, താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും. അങ്ങനെയല്ലേ ഞങ്ങൾ ആ കുഞ്ഞിനെ വളർത്തിയത്? ഇങ്ങനെ കിടക്കുന്നു കേട്ടാൽ എങ്ങനെയാ ഉള്ളു പിടക്കാണ്ടിരിക്കുക? വർമ്മ സാറിന്റെ കാര്യം പേടിക്കാനൊന്നുമില്ല. ഷോക്കും കുറ്റബോധമൊക്കെ കൂടെ ആയപ്പോ വീണു പോയതാ. പ്രഷർ വളരെ കൂടുതലാ. ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നോർമലാകും, അതുവരെ വളരെ സൂക്ഷിക്കണം. മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ നിങ്ങൾ വേണം നോക്കാൻ. എവിടെയായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ? ഇന്നലെ രാത്രി പാതി ചത്തോടെ ശവത്തിനെ നാട്ടിലെല്ലാം കൂടെ എന്നെ മടിയോട്ട് വെച്ചു തന്നില്ലേ? അവളെ താങ്ങി പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് ചെന്നു. അവിടെ കുറെ ഭണ്ഡാരങ്ങൾ എന്നെ പിടിച്ചു വലിച്ച് ആശുപത്രിയിലോട്ട് കയറ്റി. എന്നിട്ട് ഏതാണ്ട് ചവറ് പേപ്പറിലൊക്കെ ഒപ്പിടാൻ പറഞ്ഞു. ആ വെപ്രാളത്തിൽ ഞാൻ അവർ പറയുന്ന നേരത്തൊക്കെ ഒപ്പിട്ടു. അതോടെ ഞാൻ അവളുടെ നായരുമായി. എന്നിട്ട് ഈ പെട്ടി എന്റെ തലയിലോട്ട് വെച്ച് എന്നിട്ട് അവിടെ കുത്തിരിക്കാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഇതും കൊണ്ട് രക്ഷപ്പെടാന്ന് ചോദിച്ചപ്പോ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂടും അന്വേഷിച്ചോണ്ട് കുറെ പോലീസുകാരായിട്ട് അവിടെ കളഞ്ഞു നടക്കുന്നു. ഇനി അയാളുടെ കണ്ണി പെട്ടിട്ട് പുലിവാലാക്കണ്ടെന്ന് കരുതി നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ പെട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ അവിടെ ഇരിക്കുക. നേരം വെളുത്തപ്പോ അവളുടെ തന്തയും കുറെ ആൾക്കാർ ഒരു പട പോലെ അലറി വിളിച്ചോണ്ട് ആശുപത്രിയിലോട്ട് വന്നു. ആ തന്ത എന്നെ കണ്ടത് അലച്ചു ചെല്ലി എന്റെ കാലിലോട്ടും പിന്നെ അവിടുത്തെ തലയും കുത്തി താഴോട്ടും. വെട്ടിയിട്ട് അവൾ ഒരു സൈഡിൽ പെണ്ണും അവസാനത്തെ വലി വലിച്ചോണ്ട് തന്ത അപ്പുറത്തും. ആ തക്കത്ത് ഞാൻ പെട്ടിയെടുത്തോണ്ടെങ്കിൽ ചാടി. അവൾ ഏതാണ്ട് കോടീശ്വരന്റെ മകളാണെന്ന് പറഞ്ഞുണ്ട് ഇരുത്തി. നീ ആ പെട്ടി നോക്ക, അതിന്റെ അത് എത്ര രൂപയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെറുതാണെങ്കിലും വിലയുള്ള പെട്ടിയാ. അകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും കാണാണ്ടിരിക്കില്ല. നിനക്ക് എന്റെ പേരറിയോ? അപ്പക്കൂട്ടനായർ. അത് പണ്ട്, ഇപ്പൊ ആൽഫി. ആൽഫി അതെന്തോ തിന്നുന്ന സാധനത്തിന്റെ പേരല്ലേ? അല്ല, അത് കുൽഫി. അതെ, കുൽഫി. ഇത് ആൽഫി, ആൽഫ്രഡ് ഫെർണാണ്ടസ്. ആ പെണ്ണ് തന്തയായിട്ട് പിണങ്ങിയിട്ട് പ്രേമിച്ച് കെട്ടിയവന്റെ പേര്. അപ്പൊ അവനോട് പോയി? ഈടെ അവനെ ആരും കണ്ടിട്ടില്ല. അതല്ലേ എല്ലാരും കൂടെ എന്നെ പിടിച്ച് അവനാക്കിയത്. എന്നാലും അവനവിടെ പോയി? ഈടെ അവനെ ആരും കണ്ടിട്ടില്ലെന്ന്. ഈ പെണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവള് കണ്ണും മൂക്കും തളർന്ന് നടക്കുന്നുണ്ട്, വാ തുറന്നൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. എന്റെ ഗതികളല്ല എന്ത് പറയാം. എന്നാലും അവനവിടെ പോയി പറഞ്ഞു, അവനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാ തുറന്നു. ഇതെന്താ വലിയ പെട്ടിക്കകത്ത് ഒരു ചെറിയ പെട്ടി? പെട്ടിയല്ലടാ, കമ്പ്യൂട്ടർ. എത്രയുണ്ട്? 1100 പിന്നെ 20. അത്രേ ഉള്ളൂ? നിന്റെ അത്യാർത്ഥി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അത്രയെങ്കിലും ഉണ്ടല്ലോ. ചേട്ടനാ ഇരിക്കണം, ഇരിക്കണം. ഇനി താൻ അങ്ങനെ തന്നെ ഇരുത്താൻ നോക്കണ്ട. 2-3 മാസം വാടക കുടിശ്ശിയുണ്ട് അല്ലേ? ഇനി അവധിയില്ല, ഇപ്പൊ ഇറങ്ങണം. ഇത് കണ്ട, 2 മാസം വാടകയുണ്ട്. ഇത് അങ്ങോട്ട് കൊണ്ട് തരാ ഇരിക്കായിരുന്നു. അടുത്ത ഞാൻ 2-3 ദിവസം കൊണ്ട് തരാം. ഞാൻ 3-4 ദിവസം വീട്ടിൽ കൊണ്ട് തരാം. 2 ദിവസം കഴിഞ്ഞ 2-3 ദിവസം വീട്ടിൽ കൊണ്ട് തരാം. അത് പോയി. ചെക്കും ബാങ്കിന്റെ ബുക്കും ഇവിടെ. എന്റെ അമ്മോ, 23 ലക്ഷം അവളുടെ അക്കൗണ്ടിൽ ബാങ്കിലുണ്ട്. പടച്ചോനെ, 23 ലക്ഷം. ദേ ചെക്ക് ബുക്ക് ഉണ്ട്, നമുക്ക് എഴുതി എടുക്കാം. എഴുതി അങ്ങോട്ട് കൊടുത്ത ഉടനെ കാശ് എടുത്തരാൻ നിന്റെ പാപ്പ അവിടെ മാനരാ. ഒരു വസ്തു അറിഞ്ഞൂടാ, ഇവിടെ അവള് ചെക്കിൽ ഒപ്പിടണം. മണ്ടം മുത്തപ്പ. ഓളും ബാപ്പയും മയ്യത്താവുന്നല്ലേ ഇനി പറഞ്ഞത്? രണ്ടിന്റെയും കിടപ്പ് കണ്ടിട്ട് കാറ്റ് പോണ ലക്ഷണമാണ്. അങ്ങനെ കാറ്റ് പോയാ പിന്നെ 23 ലക്ഷം ആർക്കാ? ഓളെ പുയ്യാപ്പിളക്ക് എന്ന് വെച്ചാ നിനക്ക്. അപ്പൊ ഒറിജിനൽ ആൽഫി വരും, ലക്ഷവും കിട്ടൂല, ആൽമാറാട്ടത്തിന്റെ പേരിൽ കേസാവും. ഞാനില്ല, ഞാൻ സത്യം തുറന്നു പറയാൻ പോവാം. അങ്ങനെ തുറന്നു പറയാൻ വരട്ടെ, നമുക്ക് ആശുപത്രി പോയിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് മതി സത്യം തുറന്നു. ഞാനില്ല, ഞാൻ സത്യം തുറന്നു പറയാൻ പോവാ. മോഷണം, ജയില്, തൂക്കുമരം, ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന വഴികൾ. വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം? ആ വഴി കൂടെ പോയിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഈ വഴിയിലാണെങ്കിൽ പിന്നെ നമ്മളേത് വഴിയിലായി പോവും? പോയി നോക്കണോ?